ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് കടലമാവ്, അതുപോലെ സെയിം ഒരു കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് ഒരു അര കപ്പ് വെള്ളം, പിന്നെ ഞാൻ ഒരു അരക്കപ്പോളം നെയ്യും ഡാൽഡയും ഒന്നിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം ആയിട്ടും ഉപയോഗിക്കാം, ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഞാനിപ്പോൾ നെയ്യും ഡാൽഡയും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്, ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാരയും വെള്ളവും ഇതിലേക്ക് ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു നൂൽ പരുവമാകുന്നത് വരെ ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്യണം. ഇനി നമുക്കപ്പോഴത്തേക്കും നമ്മുടെ ഈ ചട്ടിയിലേക്ക് നമ്മുടെ ഡാൽഡയും നെയ്യും ഞാൻ എടുക്കുന്നുണ്ട്, രണ്ടും കൂടി ചൂടാക്കി ഇടാം. ഒന്ന് തീ കുറച്ച് ഇതിൻ്റെ ഇട്ടേക്കാം, കാരണം നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇതിൽ നല്ല ചൂട് നെയ്യാണ് ചേർക്കേണ്ടത്, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, നന്നായിട്ട് കുറുവി ഇതുപോലെ ഒരു നൂൽ പരുവം ആകുന്നത് വരെ കുറുക്കിയെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ, ഇതാണ് ഒരു നൂൽ പരുവം. അപ്പോൾ നമ്മുടെ പാനി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കടലമാവ് ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ യോജിപ്പിക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാക്കി വെച്ച പാനി കൂടി ചേർത്ത് ഇളക്കി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ട് നിൽക്കുന്നതാണ് ഈ ഇതിൻ്റെ ഒരു കണക്ക്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവുന്ന ഒന്ന് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഷേപ്പറിലേക്ക് മാറ്റുക. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പറിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. സെറ്റായി പോകുമ്പോൾ പിന്നെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റില്ല, അതിനാണ് നമ്മൾ സെറ്റാകുന്നതിന് മുമ്പ് തന്നെ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ മുറിച്ച് വെക്കുന്നത്. വളരെ ഈസിയാണ്, ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.